ഈ ധന്യനിമിഷത്തിൽ ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഇവിടെ ഈ ആശ്രമത്തിൽ കഴിഞ്ഞ 7 വർഷമായി ശുശ്രൂഷ ചെയ്യുകയും ആർമണ്ടച്ചനോടൊപ്പം ഭരണങ്ങാനത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ സാധിച്ച വിൻസെൻ്റ് അച്ഛനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. അച്ഛന് തീർച്ചയായിട്ടും ആർമണ്ടച്ചനെക്കുറിച്ച് ഹൃദയസ്പർശിയായ ഓർമ്മകൾ പങ്കുവെക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അച്ഛ ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആർമണ്ടച്ഛനുമായിട്ടുള്ള അച്ഛൻ്റെ ആ ജീവിത കാലഘട്ടത്തിൽ ആ സ്മരണകൾ ഒന്ന് ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ? ബഹുമാനപ്പെട്ട ആർമണ്ടച്ഛൻ്റെ കൂടെ ഞാൻ ഭരണങ്ങാനം അസിസി ആശ്രമത്തിൽ 12 വർഷങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പല തസ്തികളിലായിട്ട് ഒരേ ആശ്രമത്തിൽ പല തസ്തികളിലായിട്ട് ഞങ്ങൾ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നു. പക്ഷെ ഒന്നിച്ച് ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അവസാനത്തെ 3 വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ധ്യാന കേന്ദ്രത്തിലാണ് ശുശ്രൂഷ ചെയ്തത്. അച്ഛൻ അവിടെ വർഷങ്ങളായിട്ട് അവിടെ ആയിരുന്നുകൊണ്ട് 17 വർഷം അതിൻ്റെ ചാർജ് ആയിരുന്നുകൊണ്ട് അതിനൊരു അതിന് തുടരാൻ വേണ്ടിയിട്ട് എന്നെ അതിൻ്റെ ചാർജാക്കി അധികാരികൾ. അപ്പോൾ അച്ഛനെ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിർത്തി. അങ്ങനെ 3 വർഷം ഞങ്ങൾ ഒന്നിച്ച് അവിടെ ധ്യാന കേന്ദ്രത്തിലും പ്രവർത്തിച്ചു. ആർമണ്ടച്ഛൻ്റെ കൂടെ ഉള്ള സഹവാസ അച്ഛൻ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിട്ടിയിലേക്ക് വന്നത്. ഭരണങ്ങാനത്തെ ഏണ്ടത് സുദീർഘമായ 20 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം ഇവിടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് 4 വർഷം അല്ല 5ാം വർഷം അദ്ദേഹം ക്യാൻസറായിട്ട് മരിച്ചു. അച്ഛൻ മരിച്ചപ്പം അച്ഛൻ്റെ പിൻഗാമിയായിട്ട് അധികാരികൾ എന്നെയാണ് ഇങ്ങോട്ട് അയച്ചത്. ആർമണ്ടച്ഛനോട് കൂടെയുള്ള സഹവാസത്തെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് നല്ലൊരു സഹോദരനായിരുന്നു. വളരെ സ്നേഹമുള്ള ആരോടും ഒരു എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും ഹൃദ്യമായിട്ടും പെരുമാറിയിരുന്നൊരു വ്യക്തിയാണ്. ഈ 12 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ഒരിക്കലെങ്കിലും ആരുടെയെങ്കിലും കുറ്റം അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണാനും ആദരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛനെ പറ്റി പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒരു ദൈവമനുഷ്യനായിട്ടാണ് കണ്ടിരുന്നത്. പ്രാർത്ഥനയുടെ മനുഷ്യൻ, ദീർഘനേരം പ്രാർത്ഥിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അതിരാവിലെ 4 മണിയാകുമ്പോഴെങ്കിലും പള്ളിയിൽ സക്രാരിയുടെ മുമ്പിലുണ്ടാകും. വൈകിട്ട് രാത്രിയിൽ ആ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് വന്നാൽ വീണ്ടും 1 മണിക്കൂറെങ്കിലും ആ ദിവ്യ കാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ അദ്ദേഹം കിടക്കാൻ പോകുമായിരുന്നുള്ളൂ. എപ്പോഴും കയ്യിലൊരു ജപമാലയുണ്ടായിരുന്നു. നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം നടന്നിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ, തീക്ഷ്ണമതിയായ ഒരു വചനപ്രഘോഷകനായിരുന്നു. വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ വാഗ്മിയൊന്നും ആയിരുന്നില്ല ആർമണ്ടച്ഛൻ. പക്ഷേ അദ്ദേഹം ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചിരുന്നത്, ആത്മാവിൻ്റെ നിറവോടുകൂടി. അങ്ങനെയുള്ള വചന ശുശ്രൂഷകളാണ് അദ്ദേഹം നടന്നത്. അതുകൊണ്ട് അത് ഹൃദയങ്ങളെ സ്പർശിച്ചു. അവിടെ നീണ്ട 20 വർഷത്തിനിടയ്ക്ക് 3000 ആളുകൾ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുകയും നവീകരണത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ ധ്യാനങ്ങൾ 4 വർഷമേ അദ്ദേഹം നടത്തിയുള്ളൂ. 96 മുതൽ 2000 വരെ 2001 ജാനുവരി 12 അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇവിടെയും അവിടെയുമായിട്ട് ഒത്തിരി ആളുകൾക്ക് ദൈവവചനം പങ്കുവയ്ക്കാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഭരണങ്ങാനത്തും ഇവിടെയും മറ്റുള്ളവർ ഒരു ശുശ്രൂഷയിലേക്കൊരു നല്ല പ്രേക്ഷിത കൂട്ടായ്മയെ വളർത്തിയെടുത്തു. ഭരണങ്ങാനത്ത് 10-40 പേരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 10-50 പേരുടെ ഒരു പ്രേക്ഷിത കൂട്ടായ്മ. ഓരോരുത്തരിലെയും കഴിവുകൾ കൃപകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് ഇപ്പോൾ നല്ല വചനപ്രഘോഷകർ, നല്ല കൗൺസിലേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. 10-14 കൗൺസിലേഴ്സ് ഇവിടെയുണ്ട്, വചനപ്രഘോഷകരുണ്ട്. അങ്ങനെയൊക്കെ മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരാനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഞാനാണേലും അച്ഛൻ്റെ കൂടെ ആദ്യം ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അദ്ദേഹം വന്നിരുന്ന പ്രസംഗം കേൾക്കും, അത് കഴിഞ്ഞ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതെല്ലാം ഞാൻ ഓർക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ച് ദൈവാരൂപിയാൽ അനുനിമിഷം നയിക്കപ്പെട്ടിരുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു ആർമണ്ടച്ഛൻ. ഹൃദയസ്പർശിയായ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടോ? അച്ഛനെ മരണാസന്നനായി ഇവിടെ കിടക്കുന്ന സമയത്ത് ഭരണങ്ങാനത്ത് നിന്ന്
ഞാനിവിടെ അച്ഛനെ കാണാനായിട്ട് വന്നു. അച്ഛൻ പറഞ്ഞു എന്നെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഞാൻ അച്ഛൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ആ വിനയമാണ് ഞാൻ അവിടെ കണ്ടത്. അതുപോലെ തന്നെ ഇദ്ദേഹം രോഗിയായതിന് ശേഷം അമലയിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നപ്പോൾ ഭരണങ്ങാനത്ത് വന്നു കുറച്ച് ദിവസം അവിടെ വിശ്രമിക്കാനായിട്ട്, അതുകൊണ്ട് ഒരാഴ്ചയോളം അവിടെ താമസിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളവിടെ പലരും പറഞ്ഞു, അച്ഛാ മലബാറിൽ ചികിത്സയ്ക്കൊന്നും ഇത്രയും സൗകര്യമില്ലല്ലോ, നമുക്കിവിടെ കൂടുതൽ സൗകര്യമുണ്ട്, അതുപോലെ വിശ്രമിക്കാനൊക്കെ നമുക്കിവിടെ. അച്ഛനിവിടെ ഒത്തിരി വർഷങ്ങളുണ്ടായിരുന്നല്ലേ, ഇവിടുത്തെ ആൾക്കാരെല്ലാം അറിയാം, അച്ഛനിവിടെ തന്നെ വിശ്രമിക്കുകയല്ലേ നല്ലത്. അടുത്ത് മേരിഗിരി ആസ്പത്രിയുണ്ട്, അവർ ഞങ്ങളെ സ്വന്തം പോലെ നോക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ബാക്കി ചികിത്സയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നെ കർത്താവ് അങ്ങോട്ടാണ് അയച്ചിരിക്കുന്നത്, ഞാൻ അവിടെ കിടന്ന് മരിക്കും, ഞാൻ തിരിച്ചങ്ങോട്ട് പോവാം, എനിക്ക് അവിടെ മരിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവുകയായിരുന്നു. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ആർമണ്ടസിൻ്റെ കബറിടത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. അച്ഛൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഒരു പുണ്യ ചരിതൻ്റെ സമീപത്ത് ആയിരിക്കുന്ന ഒരു അനുഭൂതിയാണ് ഇപ്പോൾ നമുക്കും ഉള്ളത്. ചേട്ടാ, ഒന്ന് പേരും വീട്ടുപേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ആർമണ്ടസിനായിട്ടുള്ള ഓർമ്മകളൊന്ന് പറയാമോ? പുണ്യസ്തുതിക്കേണ്ടി എൻ്റെ വീട്ടുപേര് ചേരുന്നിടത്തിരുന്ന് പേര് അപ്പച്ചാന്ന്, കരിക്കോട്ടക്കരിക്കാരനാണ് ഞാൻ. അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ അങ്ങേയറ്റം സ്നേഹമുള്ളൊരു വ്യക്തിയാണ് അച്ഛൻ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ വിധിക്കാതെ പിന്നെ അവനെ സ്നേഹിക്കുന്നതാണ്. കാരണം പറഞ്ഞാൽ ഞാനും അച്ഛനും കൂടി ഇങ്ങനെ വീട് കയറി സന്ദർശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ അടുത്തൊരു വീട്ടിൽ ചെല്ലാൻ നേരത്ത് ഞാൻ പറഞ്ഞു, അച്ഛാ അവിടെ പോകേണ്ട ആരുമൊന്നുമില്ല, പിന്നെ ഭാര്യയൊക്കെ പിണങ്ങി കഴിയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിനെന്തെങ്കിലും കാരണം കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങനെ അച്ഛനെ മനസ്സിലാക്കി, ഇതാണ് യഥാർത്ഥ അച്ഛനുള്ള അച്ഛനെ. പിന്നെ പങ്കുവെക്കൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് കിട്ടിയാലും അത് എല്ലാവർക്കും കൊടുക്കും. എൻ്റെ പേര് കുട്ടിയമ്മ, തൊട്ടുപാട്ട് വീട്, എടൂർ. ഞാനിവിടെ ഒരു അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ഒരഭിഷിക്തനുമായി ഇത്ര അടുത്തു വഴകിയത് ആർമണ്ട അച്ഛൻ്റെ അടുത്തുനിന്ന്. അതുവരെ നമ്മൾ ഇടവകയിൽ ഇങ്ങനെ അച്ഛന്മാരെ കാണുന്നു പോർക്കുന്നല്ലാണ്ട് ഇത്രത്തോളം ചേർന്ന് നിന്ന്, അതായത് ഒരു വൈദികൻ്റെ അടുത്ത് ഏറ്റവും ചേർന്ന് നിന്ന് ആർമണ്ട അച്ഛൻ്റെ അടുത്തുനിന്ന്. പിന്നെ എപ്പോഴാണേലും അച്ഛൻ്റെ സ്നേഹം, എന്ത് പറഞ്ഞാലും എന്ത് കാണുന്നാലും ആ എല്ലാം ദൈവം നടത്തി തരും, പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് അഭവാ നന്നായി ഞങ്ങളെ പഠിപ്പിച്ചു. പരിശുദ്ധ ത്രിത്വം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മ നമ്മൾ പറഞ്ഞാലും നമുക്കതേക്കുറിച്ച് നല്ലൊരിതില്ലായിരുന്നു. പക്ഷേ അച്ഛനിൽ നിന്നാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിച്ചതും ചേർന്ന് നിന്നതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ശുശ്രൂഷയിൽ കൈപിടിച്ചുയർത്തിയതും. എന്ത് കാര്യമാണേലും ഞങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്ത് പറഞ്ഞാലും ആ സാരമില്ല, നമുക്ക് ദൈവം നമുക്ക് തരും എന്നുള്ള ഞങ്ങളുടെ ആ ബോധ്യത്തിലേക്ക് ഉറപ്പിക്കാനും ഒക്കെ അച്ഛനിലൂടെയാണ് പഠിച്ചത്. പിന്നെ അച്ഛൻ പറയുമായിരുന്നു, മരണസമയമായപ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞു, ഞാനിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അച്ഛൻ പറഞ്ഞു, ഞാൻ മരിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് ഞാൻ അമ്മ വീട്ടിൽ പോകുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതെനിക്ക് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇരിപ്പുണ്ട്. ആ മരണത്തെ അച്ഛൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, അമ്മ വീട്ടിൽ പോകുന്ന ഒരു അനുഭവം അച്ഛൻ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മളോട് പങ്കുവച്ച പോലെ ഒരുപാട് വ്യക്തികളെ അച്ഛൻ വളർത്തിയെടുത്തു. ഇവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ്, അതുപോലെ ധ്യാനം, ഇതിനൊക്കെ നയിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആത്മായ സഹോദരങ്ങളെ അച്ഛനിവിടെ കൈപിടിച്ച് വളർത്തി കൊണ്ടുവന്നു. ആ ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ച ആർമണ്ടസിൻ്റെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ.